നാട്ടിലെ താരവുമായി എന്റെ റേഡിയോ 91.2 ഇത്തിരി നേരം ഒത്തിരി കാര്യം. നമസ്കാരം, എന്റെ റേഡിയോ 91.2-ൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യം നാട്ടിലെ താരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നാട്ടിലെ താരം ആരാണെന്ന് അറിയാൻ എല്ലാവരും ഇങ്ങനെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് എന്നെ നാട്ടിലെ താരത്തെ പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കായിട്ട് ഒരു സർപ്രൈസ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണി കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ, വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളിത്തുള്ളി, നീ വരുമ്പോൾ കള്ളി അവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. സൂപ്പർ. ഇപ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും, ഇനിയുള്ള ഒരു മണിക്കൂർ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് സംഗീത വിരുന്ന് തന്നെയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള നാട്ടിലെ താരമെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളി സ്വദേശിയായ റോഷ്നി ഹരികുമാറാണ്. BA മ്യൂസിക്കിന് പഠിക്കുന്നു, നമ്മുടെ തിരുവനന്തപുരം സ്വാതി നിരുനാൾ മ്യൂസിക് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ റോഷ്നി, എല്ലാവർക്കും നമസ്കാരം. അതെ, റോഷ്നിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ കോളേജ് പഠിക്കുന്നു, എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ടെൻഷൻ, മുഖത്ത് ടെൻഷൻ ഉണ്ടല്ലോ, എന്ത് പറ്റി? ടെൻഷനൊന്നുമില്ല. മൈക്ക് കുഞ്ഞുനാളിൽ മുതലേ മൈക്കൊക്കെ കണ്ട് അറപ്പൊക്കെ തീർന്നുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നുമില്ല. ഓക്കെ, റോഷ്നി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പാട്ടിലേക്ക് വരാം. എത്ര വയസ്സ് മുതലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? ഞാനൊരു 4 വയസ്സ് മുതലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. ആദ്യമായി എനിക്ക് സംഗീതത്തിന്റെ ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ യശശരീരനായ ഡോക്ടർ ബാലമുരളി കൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിനോട് ആ പഠിക്കാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇതിലേക്ക് വരാൻ പ്രോത്സാഹനം നൽകിയത് ആരാണ്? തുടക്കത്തിൽ നമുക്കൊരു പ്രോത്സാഹനം നൽകാൻ ആരെങ്കിലുമൊക്കെ കാണാം, അല്ലെങ്കിൽ പറയാറുണ്ട് ടീച്ചേഴ്സാണോ മാതാപിതാക്കളാകാം, അങ്ങനെ ആരാണ്? എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്നത് അച്ഛൻ തന്നെയാണ്. പിന്നെ ഞാൻ UKG പഠിക്കുമ്പോൾ ടീച്ചർമാരാണ് പറഞ്ഞത് കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്, അവളെ പാട്ട് പഠിപ്പിക്കാൻ വിടണമെന്ന് അച്ഛനോട് പറഞ്ഞത് ടീച്ചർമാരാണ്. പിന്നെ ഇപ്പോഴും സപ്പോർട്ട് അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുഞ്ഞുനാളിൽ മുതൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ തോന്നിയിരുന്നു റോഷ്നിക്ക് ഞാൻ വലുതാകുമ്പോൾ ഒരു പാട്ടുകാരി ആകുമെന്ന് തോന്നിയിരുന്നു? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ, എനിക്ക് അന്ന് ഡാൻസ് ഇഷ്ടമായിരുന്നു. പിന്നെ പിന്നെ എന്നെ കൊണ്ട് കൂടുതൽ പാടിക്കാനും ടീച്ചേഴ്സായാലും അച്ഛനായാലും പാടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് പിന്നെ മനസ്സിലായത്. എന്തായാലും നമ്മളോടൊപ്പം കൂടെയുള്ളത് കരുനാഗപ്പള്ളി സ്വദേശിനിയായ റോഷ്നിയാണ്. റോഷ്നി നന്നായിട്ട് പാട്ട് പാടും. റോഷ്നിയുടെ 6 വയസ്സ് മുതൽ പാട്ടിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ലോകത്താണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു 4 വരി പാട്ട്. റോഷ്നി പാടിയ ഒരു നല്ല പാട്ട് കൂടി നമുക്ക് കേട്ടതിന് ശേഷം, ഒരു നല്ല ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് എൻ്റെ റേഡിയോ 91.2 ഇത്തിരി നേരം ഒത്തിരി കാര്യം നാട്ടിലെ താരം.